ചെറിയ കൈപ്പൊട്ടണിയാണ് അപ്പം അങ്ങനെ കയ്യിൽ ചെറിയൊരു വീട് ഉണ്ടാക്കണം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഫൈസൽ. നമുക്കറിയാം, ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൈത്ര എന്ന സ്ഥലത്താണ്. മൈത്രയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് നമ്മുടെ ഈ സഹോദരൻ, നമ്മുടെ കാക്ക മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വീട് ഈ പ്രളയത്തിൻ്റെ സമയത്ത് ആകെ തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം. നമ്മൾ ഈ ഫ്ലഡ് വന്ന സമയത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലും വയനാടും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ കുറേ ആളുകൾ അനുഭവിച്ചു. കുറേ സ്ഥലങ്ങൾ ഇല്ലാണ്ടായി, കുറേ വീടുകൾ നഷ്ടപ്പെട്ടു, കുറേ ആളുകളെ, കുടുംബക്കാരെ, സുഹൃത്തുക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറേ സഹായങ്ങൾ നമുക്ക് പല ഭാഗത്തു നിന്നും കേരളം ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു സംഭാവന എന്നുള്ള നിലക്ക് ഞാനും എൻ്റെ സുഹൃത്തുക്കളും നിലമ്പൂർ ഭാഗങ്ങളിൽ നമുക്ക് കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ സാധിച്ചു. അത്തരം സഹായങ്ങൾ ചെയ്ത ആളുകൾക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത്, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, അത് മോമാക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പം ഈ അവസ്ഥ, നമ്മൾ ഈ വീട്ടിലാണ് നിൽക്കുന്നത്, ഈ വീടിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഈ മൈത്ര എന്ന പ്രദേശത്ത് ചാലിയാറിൽ നിന്നും വെള്ളം കയറിയിട്ട് ഈ പ്രദേശത്ത് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വളരെ നല്ല മനസ്സുള്ള നാട്ടുകാരുടെ സഹായം കൊണ്ട് പല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ വീടിൻ്റെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ തന്നെ, ഇപ്പം ഇദ്ദേഹം ഒരു വാടക വീട്ടിലാണ്. അപ്രതീക്ഷിതമായിട്ട് വന്ന വെള്ളപ്പൊക്കം ഈ വീട് ഒരു സുപ്രഭാതത്തിൽ ആകെ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. നമുക്ക് വീട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീടിൻ്റെ അവസ്ഥ തന്നെ നേരത്തെ തന്നെ വളരെയധികം ദയനീയമാണ്. അതിനിടയിൽ ശക്തമായ മഴയും മറ്റും വന്നപ്പോൾ ആകെ തകർന്ന് ഇദ്ദേഹവും ആകെ മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് വാടക വീട്ടിൽ, അതും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും ഈ ഒരു ചെറിയ പ്രദേശത്ത് ഈ ഒരു നല്ലൊരു വീട്, ഇദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെയൊക്കെ ആഗ്രഹം, നമ്മുടെ സ്വപ്നമാണ് സ്വന്തമായിട്ട് വീട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായി പോയിരിക്കുന്നൊരു വളരെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇവരെ നാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് നല്ലൊരു കമ്മിറ്റിയും ഇതിന് വേണ്ട അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി നമ്മളെ സഹായിക്കുക. ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പ്രയാസങ്ങളുണ്ട്. അതൊക്കെ നാട്ടുകാരും മറ്റുള്ളവരൊക്കെ കൂടി ചേർന്നിട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ അതാ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാം. ശിബി എന്താ നമുക്കൊക്കെ പറയും സംഭവങ്ങൾ? പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ വാടകമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ വീട്ടിലേക്ക് മാറ്റം ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ മാറി വീട്ടിലേക്ക് പോകും. ഈ വാടകയൊക്കെ ആരാ കൈകാര്യം ചെയ്യണത്? വാടക എല്ലാം തരും നാട്ടുകാർ തരും. അപ്പം ചെറിയ കൈപ്പൊട്ടണിയാണ് അപ്പം അങ്ങനെ കയ്യിൽ ചെറിയൊരു വീട് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അതാണ് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ അബ്ദുറഹ്മാൻ കണ്ട് രണ്ട് വാക്ക് പറഞ്ഞ കാര്യങ്ങളൊന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു. നമ്മുടെ നെല്ലിപ്പാക്കുണ്ടം മുഹമ്മദ്, അദ്ദേഹം വളരെ സാധാരണക്കാരായ കുടുംബത്തിലെ അംഗൻ. കൂലിവേല ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തുകയാണ്. മാത്രമല്ല ശ്വാസം മുട്ട്, നിത്യരോഗി ആണ്. കുടുംബം പോറ്റാൻ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ തന്നെ നാട്ടുകാരൊക്കെ കൂടിക്കൊണ്ടായിരുന്നു ഈ വീടുണ്ടാക്കി കൊടുത്തിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ഈ രീതിയിൽ അന്ന് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. സാമ്പത്തിക സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, നേരത്തെ പറഞ്ഞ മാതിരി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി എന്നുള്ളത് ഭാര്യ, അതുപോലെ തന്നെ രണ്ടു വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞത്. അതും ഈ നാട്ടിലെ ആളുകളൊക്കെ കൂടി വിവിധ മഹലുകളിൽ നിന്നൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആ കല്യാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് ഇങ്ങനെ കുടുംബവേലയൊക്കെ ചെയ്ത് വളരെ പ്രയാസം വഹിക്കുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ ആ ജനം കടന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു താങ്ങാനാവാത്ത ഒരു പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
നാട്ടുകാരായ ആളുകളുടെ സഹായം ഉണ്ട് എങ്കിൽ പോലും യുവമായ ഒരു വീടുണ്ട വലിയ ചെറിയ വീടാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും സഹായ സഹകരണം ഈ രംഗത്ത് ഉണ്ടാവണം, ഈ ചോദ്യമൊക്കെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് മസൂദ്, ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. മൊമ്മാക്കാൻ്റെ വീട് തകർന്ന ദിവസം അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മെമ്പറെ നിങ്ങൾ എങ്ങനെങ്കിലും എനിക്ക് കയറി കിടക്കാനുള്ള ഒരു അവസ്ഥയാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് നോക്കാം, ഞാൻ അന്ന് പിറ്റേ ദിവസം അന്ന് വരാൻ കഴിഞ്ഞില്ല വെള്ളം ഇറങ്ങിയാണ്ട് ഞാൻ വന്ന് നോക്കി ദിവസം ഇവിടെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു അന്ന്. പിന്നെ ഓരോ ഘട്ടം ഘട്ടമായി രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് വീട് പൊളിഞ്ഞത്. ഒരു ഭാഗം ആദ്യം തറ പൊട്ടി ഒന്നായിട്ട് വിണ്ട് കീറി, പിന്നെ ഒരു ഭാഗം പൊളിഞ്ഞാടി, അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടമായിട്ട് അതിലാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മൂപ്പര് വാടക വീട്ടിൽ കൊണ്ടേ ആക്കിയത്. നേരത്തെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ പി കെ അബ്ദുറഹ്മാൻ സാഹിബും വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട മസൂദ് സാറും പറഞ്ഞതുപോലെ നമ്മുടെ മൊമാക്കാൻ്റെ കാര്യം പിന്നെ ഈ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് മുഴുവൻ ആളുകളുടെയും പ്രത്യേകിച്ച് നാട്ടുകാരുടെയും മറുനാട്ടിലുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവുമെന്ന് അപേക്ഷിക്കും. നമ്മുടെ ഈ പഞ്ചായത്ത് തൊട്ടടുത്ത വാർഡിലെ ചന്ദ്രമാഷ് വാർഡ് മെമ്പറാണ്, മൈത്ര വാർഡിൻ്റെ മെമ്പറാണ്. എന്താ മാഷേ എന്ന് പറയൂ. നമുക്ക് ഈ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കാറ്റുണ്ടായിരുന്നു, ആ കാറ്റിൽ ഈ മരം ഒന്നായിട്ട് വീണിട്ട് ഇതിൻ്റെ മേൽക്കൂരാകെ നശിച്ചു. അപ്പം എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു ഇതുണ്ട് വില്ലേജ് കൊടുക്കണം, അങ്ങനെ വില്ലേജ് ഞങ്ങൾ പോയിട്ട് അപേക്ഷ കൊടുത്തു. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ മഴ ഉണ്ടായത്. അപ്പോൾ ഉള്ളത് കൂടി അതിൻ്റെ ഫലമായിട്ട് വീടാകെ തകർന്നു. ഈ അവസ്ഥയാണുള്ളത്. അപ്പം നമ്മളെല്ലാവരും ഒത്ത് കൈപ്പിടിച്ചാൽ മാത്രമേ ഇനി പഴയ രക്ഷിക്കാൻ പറ്റൂ. അവിടെ സ്ഥിതിയൊക്കെ കറിയാൻ വളരെ ദയനീയമാണ്. അപ്പോൾ നമ്മൾ കൂട്ടായിട്ട് ഒരു പ്രവർത്തനം നടത്തിയിട്ട് അയാളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിന് പറയാനുള്ളത്. നമ്മുടെ നാട് 2019 ഈ പ്രളയത്തിന് ശേഷം വലിയ ദുരന്തം ഏറ്റുവാങ്ങിയപ്പോൾ പല രീതിയിലുള്ള കൂട്ടായ്മകളും ഒരുമിച്ച് മനുഷ്യർ ഒരുമിച്ച് ഐക്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലെയുള്ള മൊമ്മാക്കാനെ പോലത്തെ ഒരു നൂറുകണക്കിന് ആളുകൾ അവരുടെ ഭവനം നഷ്ടപ്പെട്ട് അവരെ പുനരധിവസിപ്പിക്കേണ്ടെന്ന ഒരു വലിയ പ്രശ്നത്തിനാണുള്ളത്. ഈ ഐക്യപ്പെടലും എല്ലാം വെള്ളം ഇറങ്ങിയതോടുകൂടി അത് അവസാനിച്ചു. പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ വീട് നഷ്ടപ്പെട്ട് അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഈ ഒരു രീതിയിലേക്ക് കൂടി നിങ്ങൾ ഈ ഇത് കാണുന്ന ആളുകളുടെ മുഴുവൻ ശ്രദ്ധ വരണം എന്നാണ് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്. ഇതുപോലെയുള്ള നൂറുകണക്കിന് വീടുകൾ പല പ്രദേശങ്ങളിലുമുണ്ട്. ഇവിടെ തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ നിരവധി വീടുകൾ ഇതുപോലെ തകർന്നിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെ നേരത്തെ നാട്ടുകാരുണ്ടാക്കി കൊടുത്തതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് വാസയോഗ്യമല്ലാതായി. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഈ നാട്ടുകാർ നടത്തി കൊടുത്തതാണ്. അതിൽ തന്നെ കടം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ നാട്ടുകാർ ഒരുമിച്ചാൽ പോലും അത് പൂർണ്ണമായിട്ടും സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് നിൽക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കാണുന്നവർ, ഇത് കേൾക്കുന്നവർ ഈ വിഷയം കണക്കിലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഫൈസൽ വ്ളോഗർ എന്ന് പറയുന്ന ഈ ചാനലും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് പേരുടെ കൈയും കണക്കുമില്ലാത്ത സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു വിഷയം കൂടി അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റെടുക്കണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.